സാൻ ഫിറ്റ്നസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മുഹമ്മദ് സനൂബ്. രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടു, ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അത് കണ്ട ആൾക്കാർക്ക് ഒരു പക്ഷേ വിചാരിക്കും എന്നാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് ഏതാണെന്ന് കൂടെ പറഞ്ഞതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് വെയിറ്റ് ലോസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് എനർജി ബാലൻസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വെയിറ്റ് ലൂസ് ആവും. അതായത് നമ്മൾ കഴിക്കുന്നതിലേക്കാൾ കൂടുതൽ എനർജി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്ലാൻ എന്ന് പറയും. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമായ കാലറിനെക്കാട്ടും കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അതായത് പുരുഷനാണെങ്കിൽ ഏകദേശം 2000 മുതൽ 2500 കിലോ കാലറി വരെയും, സ്ത്രീക്കാണെങ്കിൽ 1500 മുതൽ 2000 കാലറി വരെയും. പക്ഷെ അതിൽ കുറച്ചവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, വെയിറ്റ് ലോസ് സംഭവിക്കും. പക്ഷെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു കാലറി റെസ്ട്രിക്ഷൻ പ്ലാൻ ആണ്. അപ്പൊ നല്ല രീതിയിൽ അത് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നല്ല രീതിയിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒന്നും മര്യാദയ്ക്ക് ഉൾപ്പെടുത്താതെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ പുതിയ പുതിയ കോണ്ടന്റ്സ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം, അതായത് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് പ്ലാൻ ഏതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ് എനർജി ബാലൻസ് വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ വെയിറ്റ് ലോസ് ആകുമെന്ന് പറയാം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഏത് ഡയറ്റ് നമ്മൾ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നു അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു നല്ലൊരു റിസൾട്ട് കാണിക്കും. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയറ്റും ബെസ്റ്റാണ്. പക്ഷെ അതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡി പെട്ടെന്ന് അഡാപ്റ്റ് ആവും ആ ഒരു പ്രത്യേക തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനോട്. എന്താ പറയുക, ബോഡി പെട്ടെന്ന് അഡാപ്റ്റ് ആവും, പിന്നീട് നമുക്ക് ആദ്യം കാണിച്ച ആ ഒരു റിസൾട്ട്സ് ഒന്നും പിന്നീട് കാണിക്കില്ല. അതാണ് ചില ആൾക്കാർ ഈ കീറ്റോജനിക് ഡയറ്റും അതുപോലെ തന്നെ മറ്റ് ജിയോ ഡയറ്റും LCHF അങ്ങനത്തെ കുറേ ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് കാരണം അതൊരു എന്താ പറയുക, സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു ഡയറ്റാണ്. അതായത് നമ്മുടെ ചുറ്റുപാടത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെയല്ല കഴിക്കുന്നത്. ആ കാരണത്താൽ നമുക്ക് അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും ആൾക്കാർ പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിച്ചിട്ട് പഴയ രീതിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് വളരെ സുലഭമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു സിറ്റുവേഷൻ അറിയുന്നതായിരിക്കും നിങ്ങളിൽ പലരും. അപ്പോൾ ഏറ്റവും ഒരു ബെസ്റ്റ് ഫോർമുല, ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് പ്ലാൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഫോമാണ്. അതായത് ഞാനീ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് മാത്രം. ലോകത്തെ ഏത് തരം ഡയറ്റ് പ്ലാനുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്രോ ന്യൂട്രിയനും, അത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു അളവ് അങ്ങോട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് ഒരുവിധം എല്ലാ ഡയറ്റിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാക്രോ ന്യൂട്രിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. കീറ്റോജനിക്കാണെങ്കിൽ ഫാറ്റ്, ഹൈ ഫാറ്റ് ആയിരിക്കും അതിലുണ്ടാവുക, ഏകദേശം 70-75%. പിന്നെ ബാക്കി ഒരു 5% മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, ബാക്കി പ്രോട്ടീൻ ആയിരിക്കും. ആ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പല ഡയറ്റുകളും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബേസ് നോളജ് ആണ് മനസ്സിലാക്കുക. അതായത് ഈ മാക്രോ ന്യൂട്രിയൻ എന്ന സംഭവം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഉണ്ട്. അപ്പോൾ അതിനെ ശരിക്കും നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മെലിഞ്ഞ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അവർക്കധികം ഈ കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൽ ബേസിക്സ് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് 5 ലെവലുകൾ. അതായത് 1st level എന്ന് പറയുന്നത് എനർജി ബാലൻസ്, കാലറി ഇൻടേക്ക് ആൻഡ് റേറ്റ് ഓഫ് ബോഡി വെയിറ്റ് ചേഞ്ച്. നമ്മുടെ എത്രത്തോളം എനർജി നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പ്ലാനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ ദിവസവും ബോഡി ഇങ്ങനെ ബോഡി വെയിറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുക, ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ ക്രമാതീതമായി കുറച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഒരു ഒരു പ്ലാനാണ്. ഓക്കെ, level 1 എന്നാണ് നമ്മൾ പറയുക. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ സെയിം സംഭവം നമ്മൾ ചെയ്യുന്ന ഭക്ഷണം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ എത്രത്തോളം പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം ഫാറ്റ് കഴിക്കുന്നുണ്ട്, എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, ഈ മൂന്ന് സംഭവങ്ങൾ നമ്മൾ കഴിക്കുന്നത് എത്രയാണ്, അതിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇത് മാത്രം കണ്ടുപിടിക്കുക. ഒരു ഈസി ആയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 30-day app ചാലഞ്ചിൽ ഡയറ്റ് ഒരു ന്യൂട്രിഷൻ പ്ലാൻ തന്നിരുന്നു. അതായത് നിങ്ങൾ ഐബോർഡ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റിനെയും എന്താ പറയുക, നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മീലാണെങ്കിൽ, ആ മീലിൽ ഒരു പ്ലേറ്റിലാണെങ്കിൽ നമ്മൾ 2 കൈയിൽ വലിപ്പത്തിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, അത് ചോറായിരിക്കാം അല്ലെങ്കിൽ ദോശയായിരിക്കാം ഇഡ്ഡലി ആയിരിക്കാം, അതുപോലെ തന്നെ ഒരു കാഫീസിൻ്റെ സൈസിലുള്ള പ്രോട്ടീൻ, അതായത് ചിലപ്പോൾ ഒരു ഓംലേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ 2 whole egg ആയിരിക്കും അല്ലെങ്കിൽ ചിക്കൻ പീസ് ആയിരിക്കും, പിന്നെ ഒരു തംബ് സൈസ്
ഇസ് ഫാറ്റ്. അത് ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക നെയ്യായിരിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയിരിക്കും, അല്ലെങ്കിൽ നട്ട്സ് ആയിരിക്കാം എന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. ഓക്കെ, അതാണ് ഈ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻ എന്താ പറയുക കോമ്പോസിഷൻ, നമ്മുടെ ഒരു ഡയറ്റിലെ കോമ്പോസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഈ മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഇൻടേക്ക്. അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസും. ഇതിനെ പറ്റിയും പറയുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസിൽ വൈറ്റമിൻസ് പറയുകയാണെങ്കിൽ, വൈറ്റമിൻസ് നമുക്ക് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം ഈ വൈറ്റമിൻ എ, ഡി, ഇ, കെ, അതുപോലെ തന്നെ ബി വൺ, വൈറ്റമിൻ സി, ഇതൊക്കെ നമ്മൾ കറക്റ്റായി നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് അതിൻ്റെ അളവിൽ നമ്മൾ യൂസ് ചെയ്യണം. അതൊക്കെ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും, അധികം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ മിനറൽസിൻ്റെ കാര്യത്തിലാണ്, അതായത് നമുക്ക് മാക്രോ മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേസ് മിനറൽസ് ഉണ്ട്. മാക്രോ മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അബണ്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് വേണ്ട ഒരു സംഭവമാണ് മാക്രോ എന്ന് പറയുന്നത്, മാക്രോ മിനറൽസ് എന്ന് പറയുന്നത്. ട്രേസ് മിനറൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര അധികം വേണ്ട, എന്നാലും കുറച്ച് ചെറിയ അളവിൽ മാത്രം മതി എന്ന്. അപ്പോൾ ഇതാണ് ഈ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും. ആ മാക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ. നമ്മളെ ചില ആൾക്കാരുടെ ഭക്ഷണത്തിൽ അധികവും ഈ ഫൈബർ കണ്ടൻറ്റ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ മറ്റ് പല ഡൈജസ്റ്റീവ് പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ അതിൽ കറക്റ്റായ അളവിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് സംഭവങ്ങളും ആഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു പക്ഷേ ആൾക്കാർ വിചാരിക്കും എന്താണ് എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നായിരിക്കും. ഗ്രീൻസ്, നമ്മളെ വെജിറ്റബിൾസിൻ്റെ ഇൻടേക്സ് ചെറിയ, നമ്മൾ കഴിക്കാത്ത രീതി, നമ്മൾ ചില അധികം പേരും അധികം വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാറില്ല, റോ വെജിറ്റബിൾ കഴിക്കാറില്ല, അതുപോലെ തന്നെ നമ്മൾ കുക്ക്ഡായ വെജിറ്റബിൾസും കഴിക്കാറില്ല. നമ്മൾ നാട്ടിലൊക്കെയാണ് ചീര, ഉപ്പേരി വെച്ചത്. ഉപ്പേരികൾ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഉപ്പേരി കുറച്ചിൻ്റെ അളവ് കുറച്ച് കൂട്ടി കഴിച്ചാൽ മതി, അത്ര മാത്രം. അധികം എണ്ണയിലിട്ട് വറുത്തിട്ട് കഴിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഉപ്പേരികളൊക്കെ നല്ലതാണ്. പിന്നെ എന്താണ് പറയുക, വാട്ടർ ഇൻടേക്ക്. വാട്ടർ ഇൻടേക്ക് ചില ആൾക്കാർക്ക് അധികവും എന്താ പറയുക ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വെള്ളം അധികം കുടിക്കാറില്ല, എ സിയിൽ അധികം ഇരിക്കുന്നത് കൊണ്ട് അവരെ അധികം വേർക്കാറില്ല. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ഊരവേദന അതുപോലെ തന്നെ മുട്ടുവേദന ഒക്കെ വരുന്നത് അധിക പേരുടെ ഒരു അസസ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് അവരത്ര വെള്ളം കുടിക്കുന്നുണ്ടതാണ്. അധികം പേരും ചിലപ്പോൾ ഒരു ലിറ്ററിൽ താഴെ വെള്ളം കുടിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ പറഞ്ഞ പൂരവേദനയും അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്ക് വരുന്നത്. അപ്പം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഞാൻ പറയുന്നത് 3-4 ലിറ്റർ കുടിക്കണം എന്നല്ല, ചില സമയത്ത് രണ്ട് ലിറ്റർ മതിയായിരിക്കും ചെറിയ ആൾക്കാർക്ക്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലൈക് നോ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും, ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അപ്പം ഇതും നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് ആവശ്യമാവുന്ന രീതി നിങ്ങൾ കുടിക്കുക. അതായത് നിങ്ങൾ വർക്കൗട്ട് ആവശ്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും എനിക്ക് ആവശ്യമില്ലല്ലോ, 1 ലിറ്ററിൻ്റെ താഴെ കുടിക്കുന്നത് വളരെ ഡേഞ്ചറാണ്. അറ്റ്ലീസ്റ്റ് 1.5 ലിറ്റർ 2 ലിറ്റർ മിനിമം കുടിക്കുകയാണ്, 2 ലിറ്റർ മിനിമം വെള്ളം ഡെയിലി കുടിക്കുക. പിന്നെ നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് ന്യൂട്രിയൻറ്റ് ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി. അതായത് ചില ആൾക്കാർ എല്ലാവരെയും ഒരു ക്വസ്റ്റ്യൻ, എത്ര കഴിക്കണം, എത്ര മീൽസ് കഴിക്കണം എന്ന് പറഞ്ഞല്ലോ. ചില ആൾക്കാർ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് മസിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം 3 മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയാറുണ്ട്. അത് ഡിപ്പെൻഡ്സ്, ഇറ്റ് വർക്ക്സ്. അങ്ങനത്തെ ചില ആൾക്കാർക്ക് അവർക്ക് കാലറി സർപ്ലസ് വേണ്ടി വരും, കൂടുതൽ കൂടുതൽ കാലറീസ് വേണ്ടി വരും. അതായത് അവർ കളിക്കുന്ന വർക്കൗട്ടിന് അനുസൃതമായിട്ട് രീതിയിൽ കാലറീസ് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അവർക്കൊരു എല്ലാം 3 മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റില്ല. അത് ഈ ഹാർട്ട് ഗെയിനേഴ്സിനാണ് അത് ഏറ്റവും ഉപകാരപ്രദമായി വരുന്നത്. പക്ഷേ അത് ഈ സെയിം പാറ്റേൺ വെയ്റ്റ് ലോസ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ കഴിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നെഗറ്റീവായിട്ടാണ് വരിക. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അത് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ പറഞ്ഞത്. ട്രാക്കിംഗ് ആണ് ഇതിനൊക്കെ മെയിൻ. എല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യണം, അല്ലാതെ ട്രാക്ക് ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ എവിടെയാണ് നമ്മൾ കൂട്ടേണ്ടത്, എവിടെയാണ് കുറയ്ക്കേണ്ടത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണയാണ്, എത്ര സമയമാണ് നമ്മൾ ഏതൊക്കെ മീൽസാണ് നമ്മൾ കൂട്ടുന്നത് കുറയ്ക്കുന്നത് തന്നെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം ഒരു ഗുഡ് റൂൾ ഓഫ് തം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 80% നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, പിന്നെ 20% എന്ന് പറയുന്നത് 20% എന്ന് പറയുന്നത് ഒരു സാധാരണ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ പുറത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് സാധാരണ രീതിയിലുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. 100% കറക്റ്റായിരുന്നു ഒരാൾക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൻ ബോഡി ബിൽഡേഴ്സ് ആയാലും അവർക്കും ഈ സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ ഏറ്റവും അവസാനത്തെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ പറഞ്ഞ മാക്രോ ന്യൂട്രിയനും മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഈ മീൽ ഫ്രീക്വൻസിയും ടൈമിംഗ് ഒക്കെ നമ്മൾ അതുപോലെ എനർജി ബാലൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സിന് ആവശ്യം തന്നെ വരുന്നില്ല. ചില ആൾക്കാർക്ക് അവർ എക്സ്ട്രീംലി
എന്താ പറയുക ഡെഫിഷ്യൻ്റ് ആയിരിക്കും ചില സമയത്ത് മൾട്ടി വൈറ്റമിൻസും അതുപോലത്തെ വൈറ്റമിൻസൊക്കെ. ആ സമയത്ത് എന്താ പറയുക മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ് മൾട്ടി വൈറ്റമിൻസും അതുപോലെ തന്നെ ഫിഷ് ഓയിലൊക്കെ ചില സമയത്ത് അവർക്ക് ഉപകാരപ്രദമാകും. അല്ലാതെ ഈ മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ് അതായത് പ്രോട്ടീൻ പൗഡറും സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3-4 കൊല്ലമായി അവർ ഓൾറെഡി ആ ജനറ്റിക് പൊട്ടൻഷ്യൽ എത്തി. അല്ലെങ്കിൽ ഈ വ്യക്തി നിറഞ്ഞ് ടോട്ടലി ഇൻ ടു ബോഡി ബിൽഡിംഗ് എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഒരു അങ്ങനത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ആക്ച്വലി ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ അധിക പേര് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു വർക്ക്ഔട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി സപ്ലിമെൻറ്റ്സ് ഈ പ്രോട്ടീൻ ഷേക്ക് എടുത്ത് കുടിക്കുന്നത് കാണാം. വളരെ മണ്ടത്തരമായ ഒരു കാര്യമാണ്. ഐ മീൻ ഞാനൊരു കാലഘട്ടത്തിൽ ചെയ്ത സംഭവമാണിത്. പക്ഷേ എൻ്റെ ക്ലയൻസിന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ തുടക്കത്തിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ഞാനത് മോണിറ്റർ ചെയ്യാറുണ്ടായിരുന്നു എത്ര. പിന്നെ ക്ലയൻസിന് റിസൾട്ട് കിട്ടാതായപ്പോൾ സമയത്ത് ഞാൻ ഈ പ്രോട്ടീൻ ഷേക്കും സംഭവങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ നാച്ചുറൽ ഫുഡിലേക്ക് എത്തിച്ച സമയത്ത് അവർക്ക് നല്ല റിസൾട്ട്സ് കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാനതിൽ ഒരാളെയും ഞാൻ എന്താ പറയുക തുടക്കത്തിൽ വരുന്ന ഒരാളെയും ഞാൻ സപ്ലിമെൻറ്റ്സിലേക്ക് കൊണ്ടുവരില്ല. അത് പ്രത്യേകിച്ച് ഈ പ്രോട്ടീൻ പൗഡർ പോലുള്ള സപ്ലിമെൻറ്റ്സ്. അപ്പം ഇത് കഴിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു സമയത്ത് പ്രോട്ടീൻ ഷേക്ക് അടിക്കുന്ന സമയത്ത് മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിസൾട്ട്സ് വരും. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാരണം ലിക്വിഡ് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിലാണ് ഈ പ്രോട്ടീൻ പൗഡറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് പൗഡർ ഇട്ട് വെള്ളത്തെ കലക്കി കുടിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് അത് റിസൾട്ട്സ് കാണിക്കും. പെട്ടെന്ന് ശരീരത്തിൽ തടിച്ചു വരും വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അധികം ഫാറ്റായിരിക്കും. മസിൽസിനേക്കാൾ കൂടുതൽ ഫാറ്റായിരിക്കും. കാരണം ഹൈ എമൗണ്ട് ഓഫ് ഷുഗറാണ് ഇത് ഈ അധികവും ഈ പ്രോട്ടീൻ പ്രോട്ടീൻ പൗഡർ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ക്വാളിറ്റി ഇല്ലാത്ത പ്രോട്ടീൻ പൗഡർ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വേറെയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് വാങ്ങുകയാണെങ്കിൽ തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പൗഡർ വാങ്ങാവൂ. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിടത്തോളം വളരെ നല്ലൊരു സംഭവമല്ല ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ഞാൻ പിന്നീട് പറയാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ദയവചെയ്ത് ഈ പ്രോട്ടീൻ പൗഡർ സപ്ലിമെൻറ്റ്സ് വാങ്ങാതിരിക്കുക. ഓക്കെ, നാച്ചുറൽ പ്രോട്ടീൻ സോഴ്സുകൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ചിക്കൻ, അതുപോലെ തന്നെ പരമാവധി നാടൻ കോഴി, അതുപോലെ തന്നെ ബീഫ് അല്ലെങ്കിൽ ലാംബ് അല്ലെങ്കിൽ ഫിഷ്. ഇപ്പോൾ നോൺ വെജ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീഗൻ എന്താ പറയുക വീഗൻ സപ്ലിമെൻറ്റ്സ് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ യുനോ അധികം ആൾക്കാർ മിൽക്ക് അതുപോലെ തന്നെ ഈ എഗ്ഗ് കഴിക്കുന്നതായിരിക്കും. മിൽക്കിനോട് ഞാൻ വലിയ എനിക്കിഷ്ടപ്പെട്ട സംഭവമല്ല. കാരണം മിൽക്കിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വീഡിയോ ഉണ്ടാക്കി തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എഗ്ഗ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എഗ്ഗുമായിട്ട് കഴിക്കുക. അപ്പം എഗെയിൻ അധികം ആൾക്കാർക്കും വലിയ രീതിയിൽ പ്രോട്ടീൻ സപ്ലിമെൻസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ മാത്രം മതിയായിരിക്കും. അപ്പം എഗെയിൻ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്. അപ്പം സപ്ലിമെൻസിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. തുടക്കം ഇത് ആദ്യമായിട്ട് വെയിറ്റ് ലോസിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ സപ്ലിമെൻസിനെ പറ്റി ചിന്തിക്കുകയേ ചെയ്യണ്ട. മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻറ്റ്സ് എഗെയിൻ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. അത് മൾട്ടി വൈറ്റമിൻസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫിഷ് ഓയിലും കാര്യങ്ങളൊക്കെ എഗെയിൻ ക്വാളിറ്റി അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ കഴിക്കരുത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. ഞാൻ പറഞ്ഞ 5 ലെവൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ എനർജി ബാലൻസ് എത്രത്തോളം നമ്മൾ കഴിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. രണ്ടാമത് എന്ന് വെച്ചാൽ മാക്രോ ന്യൂട്രിയൻ കോമ്പോസിഷൻ ഓഫ് ഡയറ്റ്, അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും നമ്മൾ എത്ര എടുക്കുക, നമ്മൾ ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ മൂന്നാമത്തത് മൈക്രോ ന്യൂട്രിയൻ ആൻഡ് വാട്ടർ ഇൻടേക്ക്, എത്രത്തോളം വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻ വൈറ്റമിൻസും മിനറൽസും അതിൽ കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ന്യൂട്രിയൻ ടൈമിംഗ് ആൻഡ് ഫ്രീക്വൻസി, അഗെയിൻ ഇതൊരു അഡ്വാൻസ് ലെവലാണ്. അതായത് ചില ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുക, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് കഴിക്കുന്നത് അതിൻ്റെ ഇതൊക്കെ മാറ്റുക, വർക്കൗട്ടിന് മുൻപും പിൻപും അതൊക്കെ കുറച്ച് അഡ്വാൻസ് ലെവലാണ്. ബട്ട് സ്റ്റിൽ ഈ ഫസ്റ്റത്തെ 3 ലെവൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഡയറ്റിനെ പറ്റി നല്ലൊരു വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ ഏറ്റവും അവസാന സപ്ലിമെൻറ്റ്സിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ പ്ലാൻ. ഒന്ന്, നന്നായിട്ട് ഉറങ്ങുക. ഒരു 7-9 മണിക്കൂർ നിങ്ങൾക്ക് ഡെയിലി ഉറങ്ങാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസാണ്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഏർപ്പെടുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അധികം നോളജ് വർക്കേഴ്സാണ്. ബ്രെയിൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. പുഷ് ഓഫ് ദ ബട്ടൺ എല്ലാ കാര്യങ്ങളും കഴിയും. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് ഇങ്ങനത്തെ ഈ രീതിയിൽ ഇരുന്നിട്ട് ഒരു 5-8 മണിക്കൂർ അല്ലെങ്കിൽ 8-10 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന നന്നായി തല ഫ്രൈ ചെയ്തിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ബോഡിനെ ശരീരത്തിന് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വേർപ്പിച്ച് കൊണ്ടുവരേണ്ട കടമ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്ത്
എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ജസ്റ്റ് നടക്കാൻ പോവുക ഒരു 30 മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഡെയിലി ഒരു അരമണിക്കൂർ നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുകയും ചെയ്യാം. പിന്നെ മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അതായത് ട്രാക്ക് ചെയ്യുക. നിങ്ങൾ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഫുഡും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ടും കാര്യങ്ങളും ട്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തിട്ടില്ലേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ കാലഘട്ടത്തിലേക്ക് ഒരു റിസൾട്ട്സ് വരും, അതിനുശേഷം ഈ പറഞ്ഞ റിസൾട്ട്സ് ഒക്കെ അങ്ങ് പോകും. കാരണം നിങ്ങൾ ഒന്നും ട്രാക്ക് ചെയ്യുന്നില്ല, ബോഡി പെട്ടെന്ന് അഡാപ്റ്റ് ആവും. ബോഡി ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. കാരണം നിങ്ങൾ ഒരു സംഭവം പുതുതായി കൊണ്ടുവരുന്ന സമയത്ത് ബോഡി എത്രയും പെട്ടെന്ന് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ബോഡി വെയിറ്റ് ചേഞ്ച് ആവില്ല, വെയിറ്റ് ലോസ് നടക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഞാനതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ ആ മാറ്റം വരാത്ത സമയത്ത് നിങ്ങൾ അതിൻ്റെ അളവുകൾ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക റിസൾട്ട്സ് കിട്ടും. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊക്കെ കണ്ട് നിന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇതൊക്കെ എങ്ങനെയാ ചെയ്യാന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനോ മസിൽ ബിൽഡിങ്ങോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള അസസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ ന്യൂട്രീഷൻ പ്ലാനും വർക്ക്ഔട്ട് പ്ലാനും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓൾറെഡി എനിക്ക് കുറേ ക്ലയൻസ് ഉണ്ട്, അവർക്ക് നല്ല റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് നന്നായിട്ട് വരുന്നുണ്ട്, വെയിറ്റ് ലോസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി. നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുതരും. നിങ്ങൾ അധികം എഫേർട്ട് എടുക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് വരികയും ചെയ്യും. അപ്പം അത് ഞാനെന്നല്ല, ഇപ്പം നിങ്ങൾ നാട്ടിൽ ഇപ്പോൾ ജിമ്മിൽ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ടും ഇത് ഈ സെയിം സംഭവം ചെയ്യും. ഒരു അക്കൗണ്ടബിലിറ്റി, ഒരാൾ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അതിനോട് ഒരു പ്രത്യേക താല്പര്യം തന്നെ വരും. അപ്പോൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും. സോ ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കുറച്ച് വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോയി, ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരാം, ഡി എം ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സോ ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് ഐ വിൽ സീ യു സൂൺ.